ഹായ്, വെൽക്കം ബാക്ക് ടു അബീസ് മെഷീൻ. ഇന്ന് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്, പലർക്കും അറിയാത്തൊരു ഓപ്ഷനാണ്. സാധാരണ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രോണിക് മെഷീനായ ടി വി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ രാത്രി ഒരു 11 മണിയാകുമ്പോൾ നമ്മൾ ടി വി എല്ലാം ഓഫ് ചെയ്ത് പോകുന്നുണ്ട്. മനുഷ്യന്മാരാണെങ്കിൽ രാത്രി ഒരു 11 മണിയാകുമ്പോൾ 12 മണിയാകുമ്പോൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേന്തേക്ക് നല്ല ഫ്രഷായിട്ട് നമുക്ക് എഴുന്നേൽക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ നമ്മൾ ഒരിക്കലും ഓഫ് ചെയ്തില്ല. നമ്മളിങ്ങനെ എല്ലാ കാലത്തേക്കും അത് വർക്ക് ചെയ്യുന്ന കാലത്തോളം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആ ഒരു ഫോണിനുണ്ടാവും. അത് നമുക്ക് കുറച്ച് സമയം നമ്മളൊന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് അത് പെർഫോം ചെയ്യും. അതിനുള്ളൊരു ഓപ്ഷൻ എവിടെയാണെന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. പലർക്കും അറിയാത്തൊരു ഓപ്ഷനാണ്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ട ശേഷം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറക്കരുത്. അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും അടിപൊളി ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഫുൾ ടൈം നമ്മൾ മൊബൈൽ കളിക്കുന്ന ആളുകളാണ് അല്ലേ. പുതിയൊരു മൊബൈൽ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പലതരം അപ്ലിക്കേഷൻസ്, അതായത് യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പ് ഇങ്ങനെയെല്ലാം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. രാത്രി ആയി കഴിഞ്ഞാൽ പോലും നമ്മൾ ഫോണ് ഓഫ് ചെയ്യാതെയാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. ഓഫ് ചെയ്താൽ പോലും ഉള്ളിലുള്ള പല കാര്യങ്ങളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ ഓരോരോ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഫോണിൽ നിന്ന് കുറച്ച് സമയം റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലപോലെ പിന്നീട് അത് പെർഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല നമ്മുടെ കണ്ണിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെറ്റിംഗ്സ് കൂടി ഞാൻ ഇവിടെ പറഞ്ഞിരുന്നുണ്ട്. വളരെയധികം കൂളിംഗ് എഫക്റ്റ് കിട്ടുന്ന ഒരു ഓപ്ഷനും കൂടി പറയാം. അതുകൂടി ഞാൻ സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ അതിനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അഡീഷണൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. അഡീഷണൽ സെറ്റിംഗ്സ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ചില ആളുകൾ സ്കിപ്പ് ചെയ്ത് കഴിയും, എന്നിട്ട് അവസാനം ഡൗട്ടുകൾ ചോദിക്കും. അതുകൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണും. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഷെഡ്യൂൾഡ് പവർ ഓൺ ഓഫ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഷെഡ്യൂൾഡ് പവർ ഓൺ ഓഫ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇനി അതല്ല നിങ്ങൾക്ക് ആ രീതിയിൽ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് സെറ്റിംഗ്സിലൊന്ന് കയറിയിട്ട് ഏറ്റവും ടോപ്പിൽ സെർച്ചിൽ പോയിട്ട്, കാരണം പല ഫോണിൽ പല സെറ്റിംഗ്സ് ആണ്, പല രീതിയുണ്ടാവുക, ജസ്റ്റ് ഷെഡ്യൂൾഡ് മാത്രം കൊടുത്താൽ മതി. ഷെഡ്യൂൾഡ് പവർ ഓൺ ഓഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പല ഫോണിലും നമുക്ക് കിട്ടുന്നതായിരിക്കും. ഷെഡ്യൂൾഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മതി. ജസ്റ്റ് ഒന്ന് ഷെഡ്യൂൾഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്തിരുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ആ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷെഡ്യൂൾഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ കാണിച്ചുതരാം. ഒന്ന്, നമുക്ക് ഇവിടെ ആദ്യം തന്നെ കാണിച്ചിരുന്നത് ഇവിടെ ഷെഡ്യൂൾഡ് ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ താഴെ കാണാം ഷെഡ്യൂൾഡ് പവർ ഓൺ ആൻഡ് ഓഫ് എന്നുള്ളത് ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് അല്ലേ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും നമ്മുടെ ടൈമിംഗ്. അത് കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് കാണാം ഷെഡ്യൂൾഡ് ഡിസ്പ്ലേ ആൻഡ് പവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ താഴെ കാണുന്നുണ്ട്. നമുക്ക് ആദ്യം പവർ ഓൺ ഓഫ് ഞാൻ കാണിച്ചുതരാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ രണ്ട് ഓപ്ഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഷെഡ്യൂൾഡ് പവർ ഓൺ ആൻഡ് ഓഫ്, ഏറ്റവും ടോപ്പിൽ ഓട്ടോ പവർ ഓൺ കാണിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഓട്ടോ പവർ ഓഫ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ദിവസം നമ്മൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും റെസ്റ്റ്, അതായത് മൊബൈലിൽ റെസ്റ്റ് കൊടുക്കാൻ വേണ്ട ഒരു സമയത്ത് നമുക്ക് ഇതേപോലെ ഓൺ ഓഫ് ചെയ്ത് വെച്ചാൽ മതി. പക്ഷേ നമുക്കത് എപ്പോഴും ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അലാറം സെറ്റ് ചെയ്യുന്ന പോലെ നമുക്കവിടെ ടൈം സെറ്റ് ചെയ്യാം. ഇവിടെ താഴെങ്ങളിലെ ഏതൊക്കെ ദിവസങ്ങൾ, ആഴ്ചയിൽ മുഴുവൻ ദിവസം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ ഒരു വെള്ളിയാഴ്ച മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസം ഒഴിവാക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. നമുക്ക് ഏറ്റവും മുകളിൽ ടൈം നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ വിചാരിക്കുകയാണ് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 4-5 മണിക്കൂർ ഫോണിന് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിക്കുക. നല്ല രീതിയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈം നമ്മളൊന്ന് സെറ്റ് ചെയ്യണം വിചാരിക്കുക. എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു രാത്രി ഒരു 11 മണിക്ക് അല്ലെങ്കിൽ 12 മണിക്ക് നമ്മൾ ഒന്ന് സെറ്റ് ചെയ്യണം. 11 മണിക്ക് 12 മണിക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഫോണ് ഓഫ് ആവണം. അത് കഴിഞ്ഞാൽ രാവിലെ ഒരു 6 മണിക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്യുക, അത് ഓൺ ചെയ്യുക. അപ്പോൾ അത്രയും ടൈം നമ്മുടെ ഫോണിന് ഫുള്ള് റെസ്റ്റ് കിട്ടും. ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് പോലും നമുക്ക് അവിടെ നടക്കാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഓട്ടോ പവർ ഓഫ് നമ്മൾ കൊടുക്കേണ്ട സമയം, ഓട്ടോ പവർ ഓൺ കൊടുക്കേണ്ട സമയം നമ്മളിവിടെ സെറ്റ് ചെയ്യുക. രണ്ടും നമുക്ക് സെറ്റ് ചെയ്തേക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഓട്ടോ പവർ ഓഫ് സമയം ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ രാത്രി ഒരു ടൈം കൊടുക്കുകയാണ്, ഒരു 12 മണി കൊടുക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ 12 മണി കൊടുത്തു. ഇനി നമുക്ക് രാവിലെ എത്ര മണിക്കാണ്, നമുക്കൊരു 6 മണിക്കാണ് നമുക്ക് ഓൺ ആവേണ്ടതെന്ന് വിചാരിക്കുക. അത് നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ അത്രയും ടൈം നമ്മുടെ ഫോണിന് സെറ്റ് വളരെയധികം റെസ്റ്റ് കിട്ടും. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരു ദിവസം നമ്മൾ രാത്രി ഉറങ്ങുമ്പം ആ ഒരു അത്രയും ടൈം ഒരു 6-8 മണിക്കൂർ നമുക്ക് അല്ലെങ്കിൽ 12 മണിക്കൂറും നമുക്ക് റെസ്റ്റ് നമ്മുടെ ഫോണിന് കിട്ടുകയാണ്. മാത്രമല്ല ഇവിടെ മറ്റൊരു ഓപ്ഷൻ കൂടി കാണുന്നുണ്ട്, ഷെഡ്യൂൾഡ് ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്. അതും നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത്
രാവിലെ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ, അല്ലെങ്കിൽ 2 മണിക്കൂർ, അല്ലെങ്കിൽ 1 മണിക്കൂർ നമുക്ക് ബ്രൈറ്റ്നെസിന്റെ കാര്യത്തിൽ നമുക്ക് ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ലൈറ്റ് മോഡ് എപ്പോൾ വരണം അല്ലെങ്കിൽ ഡാർക്ക് മോഡ് എപ്പോൾ വരണം എന്നുള്ളത് നമുക്ക് ഇവിടെ കസ്റ്റം ചെയ്ത് വെക്കാൻ സാധിക്കും. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം കൊടുക്കാം, ഏത് ടൈം മുതൽ ഏത് ടൈം വരെ. അതായത് രാവിലെ ഇപ്പോൾ അത്യാവശ്യം നമുക്ക് വിളിച്ചുള്ള സമയമാണെങ്കിൽ ആ ടൈം രാവിലെ ഒരു 10 മണി തൊട്ടിട്ട് ഒരു 4 മണി വരെ നമുക്ക് ലൈറ്റ് മോഡിലും അല്ലെങ്കിൽ ഡാർക്ക് മോഡിലും, അതിനുശേഷം നമുക്ക് ഡാർക്ക് മോഡ് വരുന്നത് ഏത് ടൈമിനാണെന്നുള്ളത് ആ രീതിയിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ 2 രീതിയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗുണം എന്താണെന്നാൽ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് നല്ലപോലെ ഫാസ്റ്റ് ആവുകയും ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് നല്ലൊരു ആയാസം കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഈ സെറ്റിംഗ്സ് ഒന്ന് നോക്കുക. ഷെഡ്യൂൾഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷനിലാണ് നമുക്കിത് വരുന്നത്. ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നെസ്സും അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് പവർ ഓൺ ആൻഡ് ഓഫും, ഇത് രണ്ടും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസ് നല്ല അടിപൊളിയായിട്ട് പെർഫോം കൂടിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മൾ ഇത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്യേണ്ടത് സെറ്റിംഗ്സിൽ കയറുക, ഷെഡ്യൂൾഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു വേർഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഷെഡ്യൂൾ ടൈപ്പ് ചെയ്യുക, നേരെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കാണിച്ച അതേ പവർ ഓൺ ആൻഡ് ഓഫിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ആ എനേബിൾ ചെയ്തത് ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ മതി. അതോടുകൂടി നമുക്ക് ഇനി ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ, ഷെഡ്യൂൾഡ് ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നെസ്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഷെഡ്യൂൾഡിൽ നിന്നുള്ള ആ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അതും ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഓഫ് ചെയ്യാനും വേണ്ടി സാധിക്കും.